السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. السلام عليكم قرآن بدر من المتين بطير. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر، وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرِ، لَيْلَةُ الْقَدْرِ خَيْرٌ مِنْ أَلْفِ شَهْرٍ، تَنَزَّلُ الْمَلَائِكَةُ وَالرُّوحُ فِيهَا بِإِذْنِ رَبِّهِمْ مِنْ كُلِّ أَمْرٍ، سَلَامٌ هِيَ حَتَّى مَطْلَعِ الْفَجْرِ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ രാവ് പ്രതീക്ഷിച്ചു കഴിയുന്ന പുണ്യമായ റമദാനു ഷെരീഫിൻ്റെ അവസാന 10 ദിവസങ്ങളിൽ ആണ് നാം നിലകൊള്ളുന്നത്. ലൈലത്തുൽ ഖദ്ർ മഹത്തായ രാത്രിയാണ്. പരിശുദ്ധമായ ഖുർആനു ഷെരീഫിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്റിൻ്റെയും പുണ്യമായ പരിശുദ്ധമായ ഖുർആനു ഷെരീഫിൻ്റെയും മഹത്വമാണ് പരിശുദ്ധമായ റമളാനു ഷെരീഫിനുള്ളത്. റമളാനു ഷെരീഫിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് തന്നെ ഷെഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനു ഷെരീഫ് ഇറങ്ങിയ അതിമഹത്തായ മാസമാണ് ഷെഹ്റു റമളാൻ എന്നാണ് അള്ളാഹു തആല ഖുർആനിൽ റമളാനു ഷെരീഫിനെ തന്നെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആർക്കാണ് ഈ പുണ്യമായ ഖുർആനു ഷെരീഫ് ഇറങ്ങിയിട്ടുള്ളത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് എന്ന് വെക്കുമ്പോൾ അവിടുത്തെ സ്ഥാനം എത്രമാത്രം മഹത്തമാണ്. പുണ്യമായ ഈ ലൈലത്തുൽ ഖദ്ർ എന്ന ആ രാത്രിയിൽ ഖുർആനു ഷെരീഫ് ഇറങ്ങൽ കൊണ്ട് മഹത്വം ആർജിച്ച രാത്രി ആയതുകൊണ്ട് തന്നെ 1000 മാസങ്ങളേക്കാൾ ആ രാത്രിക്ക് പവിത്രതയുണ്ടെന്ന് അള്ളാഹു തആല തന്നെ പരിചയപ്പെടുത്തുന്നു. 1000 മാസം എന്ന് പറയുമ്പോൾ 83-ൽ പരം വർഷങ്ങളാണ്. ഒരു മനുഷ്യൻ ഒരിക്കലും ആ 83 വർഷം പൂർണ്ണമായ ഇബാദത്ത് എടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അതേസമയത്ത് 83 വർഷം പൂർണ്ണമായതിൻ്റെ ഒരു സെക്കൻഡ് പോലും വഴിയാതെ ഇബാദത്ത് എടുത്താൽ കിട്ടുന്ന മഹത്തായ പ്രതിഫലം ഒറ്റ രാത്രി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സമ്മാനിക്കുന്ന മഹത്തായ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രി എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം എത്ര മഹത്തമാർന്നതാണ്. ഖദ്ർ എന്ന ആ വാചകത്തിൻ്റെ തന്നെ അർത്ഥം തഅളീം, മഹത്തമാർന്നതാണ് എന്നർത്ഥം അതിനുണ്ട്. കാരണം ഒരുപാട് പ്രത്യേകതകളെ കൊണ്ട് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ എന്ന ആ മഹത്തായ രാവ് പ്രത്യേകത അർഹിക്കുന്നുണ്ട്. മറ്റൊരു അഭിപ്രായം പറയുന്നു, ഖദ്ർ എന്ന് പറഞ്ഞാൽ ഇടുങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് അതിന് ഇടുങ്ങുക എന്നർത്ഥം വരാൻ കാരണം? അതിൽ മഹാന്മാരായ മലായിക്കത്തുൽ ഇക്രാം ലോകത്ത് ആകാശ ലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഭൂമിയുടെ എല്ലാ മുക്കുമൂലകളിലും മലക്കുകൾ വന്ന് ഇറങ്ങുക നിമിത്തം അതിൻ്റെ ഭൂമിയുടെ എല്ലാ വശങ്ങളും ഇടുങ്ങിയതായ അവസ്ഥ സംജാതമാകുമെന്നും അതുകൊണ്ടാണ് അതിന് ഇടുങ്ങിയത് എന്ന അർത്ഥത്തിന് ഖദ്ർ എന്ന ആ വാക്കിന് ഇത് ഇടുങ്ങിയ തവീഖ് എന്ന അർത്ഥം വന്നത് എന്നും മഹാന്മാർ പറയുന്നുണ്ട്. അള്ളാഹു തന്നെ ഖദ്റിന് ഇടുങ്ങുക എന്ന അർത്ഥത്തിന് പരിശുദ്ധമായ ഖുർആനു ഷെരീഫിൽ സൂറത്തുൽ ഫസ്റിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്, വമ്മാ ഇദാ മബതലാഹു ഫഖദറ അലൈഹി റിസ്ഖ എന്ന് അള്ളാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കിയാൽ അവൻ്റെ റിസ്ഖിനെ അവൻ അള്ളാഹു തആല ഇടുങ്ങിയതാക്കും, അതിനെ കുടുസ് വരുത്തും, അതിൻ്റെ പ്രയാസങ്ങൾ വരുത്തും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖദ്റിന് ഇടുങ്ങുക എന്ന അർത്ഥത്തിന് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള പുണ്യമായ രാത്രിയാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ എന്ന ആ രാത്രി. എന്നാൽ എന്നാണ് ആ രാത്രി അത് സംഭവിക്കുക? പുണ്യമായ റമളാനു ഷെരീഫിൻ്റെ ഏത് രാത്രിയിലുമാകാം. പ്രത്യേകിച്ച് മഹത്തായ ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് റമളാനു ഷെരീഫിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിലാണ് അതിന് കൂടുതൽ സാധ്യത. ആ 10 ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഒറ്റയൊട്ട രാവുകളിലാണ് അതിന് കൂടുതൽ സാധ്യത എന്നും പരിശുദ്ധമായ ഹദീസുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. മലായിക്കത്തുൽ കിറാമിൻ്റെ അവതരണമാണ് ആ പുണ്യമായ ലൈലത്തുൽ ഖദ്റിൻ്റെ മറ്റൊരു പ്രത്യേകത. മലായിക്കത്തുൽ കിറാം ഇറങ്ങി വന്ന് സത്യവിശ്വാസികളായ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന പൂർണ്ണമായ ഇഖ്ലാസോടുകൂടെ പൂർണ്ണമായ ആത്മാർത്ഥമായി റബ്ബിനെ വഴങ്ങുന്ന സത്യവിശ്വാസികളായ ആളുകൾക്ക് ആ മലായിക്കത്തുൽ കിറാം മുസാഫഹത്ത് ചെയ്യുമെന്നും അവരുടെ ആ മുസാഫഹത്ത് കിട്ടുന്ന ആ മാത്രയിൽ ആ മനുഷ്യന്
ഒരു കുളിർമ അവൻ്റെ ശരീരത്തിന് ഒരു രോമാഞ്ചമുണ്ടാകുമെന്നും അത് മലായക്കത്തുൽ കിറാമിൻ്റെ ആലിംഗനത്തിൻ്റെയും മുസാഫഹത്തിൻ്റെയും കാരണത്താലാണെന്നും ഒക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ പുണ്യമായ ആ അവസ്ഥ കൈവരുന്നത് ആർക്കാണ് ആ ഭാഗ്യം കിട്ടുക? അവർ അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു ഭാഗ്യത്തിന്, അള്ളാഹുവിന് പ്രത്യേകമായ ഒരു പരിഗണനയ്ക്ക് അർഹത ലഭിച്ച ആളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മലായികത്തുൽ കിറാമിൻ്റെ പെരുന്നാൾ ദിവസമാണ് യഥാർത്ഥത്തിൽ പുണ്യമായ ലൈലത്തുൽ ഖദ്ർ എന്ന ആ മഹത്തായ രാത്രി. മലായികത്തുൽ കിറാം വളരെയധികം സന്തോഷിക്കുന്ന രാത്രിയാണ്, അവരുടെ പെരുന്നാളിൻ്റെ ദിനമാണെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല ആ പുണ്യമായ ലൈലത്തുൽ ഖദ്റിൻ്റെ ആ രാത്രിയെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്റി ഖൈറും മിൻ അൽഫ് ഷഹ്ർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. അള്ളാഹുവിൻ്റെ മലായികത്തുൽ കിറാം, പ്രത്യേകിച്ച് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുന്നു. ജുഅറൂഹ് എന്ന ആ പ്രയോഗത്തിന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. സലാമുൻ ഹിയ ഹത്താ മത്റയിൽ ഫജ്ർ, പ്രഭാതം വരെയും സുരക്ഷിതമായ ഒരവസ്ഥ, പൈശാചികമായ ബാധകളോ പിശാചിൻ്റെ കുതന്ത്രങ്ങളോ ഒന്നും നടക്കാതെ ആ പുണ്യമായ രാത്രിയിൽ പിശാചിന് ഒരു കുതന്ത്രങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകുന്ന അതിമഹത്തായ ഒരു രാത്രിയാണ് അത് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. പുണ്യമായ ലൈലത്തുൽ ഖദ്റിൻ്റെ ആ രാത്രിയിൽ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമൻ ഖാമ ലൈലത്തുൽ ഖദ്റി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പുണ്യമായ റമളാനു ശരീഫിൽ നോമ്പനുഷ്ഠിച്ചു, അവൻ വിശ്വാസിന്റെ വിശ്വാസമുണ്ട്, ഈമാനുണ്ട്, പടച്ച റബ്ബിന്റെ ഭാഗത്തിൽ നിന്ന് കൂലി കിട്ടണമെന്ന ആഗ്രഹവുമുണ്ട്. അങ്ങനത്തെ മനുഷ്യന്റെ എല്ലാ കഴിഞ്ഞകാല പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ റമളാനു ശരീഫിന്റെ ഈ പുണ്യമായ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്തായ രാത്രിയിൽ ഒരാൾക്ക് നിസ്കരിക്കുവാനുള്ള ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങളും അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നതാണെന്ന് മഹത്തായ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പുണ്യമായ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയെ, അത് റമളാനിൻ്റെ അവസാനത്തെ വിത്തുകളിൽ, ഒറ്റയൊറ്റ രാവുകളിൽ പ്രതീക്ഷിക്കുവാൻ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇൽതമിസൂഹാ ഫിൽ അശ്രിൽ അവാഖിർ. അതിൻ്റെ ലൈലത്തുൽ ഖദ്റിന്റെ ആ റമളാനു ഷെരീഫിൻ്റെ അവസാനത്തെ പത്തുകളിൽ അഥവാ അതിൻ്റെ ഒറ്റയൊട്ട രാവുകളിൽ ആവണം അതിന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന്. അത് 21-ാം രാവാകാം, 23-ഉം 25-ഉം 27-ഉം 29-ഉം രാവുകളാകാം. പക്ഷേ വളരെ കൂടുതൽ മഹത്വക്കളായ മഹാന്മാരായ സഹാബത്ത്, സലഫു സ്വാലിഹീങ്ങളായ സഹാബത്ത്, അത് 27-ാമത്തെ രാത്രിയിലാണ് ആ പുണ്യമായ ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക എന്ന് തറപ്പിച്ചു പറഞ്ഞതായിട്ട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നുദ്ധരിക്കുന്ന ഹദീസ്, ആ ബഹുമാനപ്പെട്ട അഹമ്മദ് ഹംബർ റളിയല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മുആവിയ റളിയല്ലാഹു തആല അൻഹു, അബൂദാവൂദ് റളിയല്ലാഹു മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അബൂദാവൂദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് അദ്ദേഹം പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈലത്തുൽ ഖദ്റി ലൈലത്തു സബ്ഇൻ വഅശ്രീൻ, ലൈലത്തുൽ ഖദ്ർ എന്ന മഹത്തായ രാത്രി 27-ാമത്തെ രാത്രിയാണ് എന്ന് നിർണയിച്ചുകൊണ്ട് ക്ലിപ്തപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതായ ഒരു ഹദീസ് കാണാം. അത് ലൈലത്തുൽ 27-ാമത്തെ രാത്രിയാണ് എന്നുള്ളതാണ് ബഹുവ മദ്ഹബു അക്സരി സഹാബ വ ജംഹൂരുൽ ഉലമായി ഹത്താ ഉബൈ ഇബ്നു കഅബിൻ. മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആകുന്ന സഹാബി വരീനടക്കമുള്ള മുഴുവൻ അധിക അസഹാബുകളുടെയും അധിക സഹാബത്തുകളുടെയും അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായം 27-ാമത്തെ രാത്രി തന്നെയാണ് എന്ന് മാത്രമല്ല അദ്ദേഹം സത്യം ചെയ്ത് പറയുകയാണ്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കാന യഹലിഫു ലാ യസ്തസ്നി അന്നഹാ ലൈലത്തു സബ്ഇൻ വഅശ്രീൻ, 27-ാമത്തെ രാത്രി തന്നെയാണെന്ന് അദ്ദേഹം സത്യം ചെയ്ത് പറയുകയാണ്. അതേസമയത്ത് ഖാല സുർറു ഇബ്നു ഹുബൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഫഖുൽതു യാ ബി അയ്യ ശൈഇൻ തഖൂലു ദാലിക യാ അബൽ മുന്ദിർ. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, അബുൽ മുന്ദിറെ, ഉബൈ ഇബ്നു കഅബിന്റെ മറ്റൊരു പേരാണ് അബുൽ മുന്ദിർ എന്ന്, അങ്ങ് എന്താണ്, എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 27-ാമത്തെ അന്ന് തന്നെയാണെന്ന് സത്യം ചെയ്ത് പറയാനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞു, ബിൽ അലാമ ഔ ബിൽ ആയത്തിൽ ലത്തി അഖബറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹാ തത്ലു യൗമ ഇദ് ലാ ശുആ അലഹാ,
അത് ചില അടയാളങ്ങളുടെ അടിസ്ഥാനത്തിലും മറ്റൊരു അടയാളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആ ലൈലത്തുൽ ഖദറിന്റെ കഴിഞ്ഞതിന്റെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ കിരണങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിശോധനയിൽ അങ്ങനെയുള്ള ഒരു മഹത്തായ സംഭവം അത് 27-ാമത്തെ രാത്രിക്കാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മാത്രമല്ല ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ രാത്രി 27-ാമത്തെ രാത്രിയാണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ഇന്നഹാ ലൈലത്തു സബഇം വഇശ്രീൻ വസ്തംബത ദാലിക ഇസ്തിംബാത്തൻ അജീബ മിൻ ഇദ്ദതി ഉമൂരിൻ. അദ്ദേഹം 27-ാമത്തെ രാത്രി തന്നെയാണെന്ന് നിർണയപ്പെടുത്തി പറയാനുള്ള കാരണം അദ്ദേഹം കണ്ടുപിടിച്ച ചില അത്ഭുതകരമായ ചില വിഷയങ്ങൾ കാരണത്താലാണ്. അദ്ദേഹം പറയുന്നു, ഫഖദ് വറദ അൻ ഉമറ ജമഅ സഹാബത്ത ജമഅ ബിൻ അബ്ബാസിൻ മഅഹും. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബികളുടെ പ്രമുഖരായ ആളുകൾ ഒരുമിച്ച് കൂട്ടി. അക്കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും ഉണ്ടായിരുന്നു. അദ്ദേഹമാണെങ്കിൽ വക്കാന സഗീറ, അന്ന് കൊച്ചുബാലനായിരുന്നു അദ്ദേഹം. ഫഖാലു സഹാബത്ത് ചോദിച്ചു, ഇന്ന ഇബ്നു അബ്ബാസിൻ കഹദി അബ്നാഇന, എന്തിനാണ് ഈ ഇബ്നു അബ്ബാസ് എന്ന ചെറിയ ബാലനെ നമ്മോടൊപ്പം ഒരുമിച്ച് കൂട്ടിയത്, നമ്മളാകുന്ന വലിയ സഹാബുകൾ വലിയ ആളുകളുടെ കൂട്ടത്തിൽ എന്തിനാണ് ഈ കൊച്ചുബാലനെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇന്നഹു ഫത്തല്ലഹു ഖൽബു ഉഖൂലിൻ, അദ്ദേഹം ഈ കുട്ടി ഇത് ചെറിയൊരു കുട്ടിയാണെങ്കിലും വലിയ വലിയ ബുദ്ധിമാന്മാരുടെ ഹൃദയമുള്ള ഒരു മനുഷ്യനാണ് കുട്ടിയാണിതെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലിസാനു സഊലിൻ സുമ്മ സഅല സഹാബ അൻ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നായിരിക്കും എന്ന വിഷയത്തെക്കുറിച്ച് സഹാബത്തിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ, ഫഅജ്മഉ അലാ അന്നഹാ മിനൽ അശ്രിൽ ലവാഹിരി മിൻ റമളാൻ, റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിലാണെന്ന് എല്ലാവരും ഏകോപിതമായി പറഞ്ഞെങ്കിലും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാകുന്ന കൊച്ചുബാലനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നീ ലഅദുന്നു ഐനഹിയ ഇന്നഹാ ലൈലത്തു സബഇൻ വഇശ്രീൻ, ലൈലത്തുൽ ഖദർ റമളാനിന്റെ 27-ാമത്തെ രാത്രി തന്നെയാണ് സംഭവിക്കുക എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമാദറാഖ് എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ 27-ാമത്തെ രാവിലെ തന്നെയാണെന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹു തആല ഖലഖസ് സമാവാതി സബ്അ, ആകാശലോകങ്ങളെ അല്ലാഹു തആല 7 എണ്ണമായിട്ടാണ് പടച്ചത്. വഹലഖൽ അർളീന സബ്അ, 7 ഭൂമിയെയാണല്ലോ അല്ലാഹു പടച്ചത്. വജഅലൽ അയ്യാമ സബ്അ, ഒരാഴ്ചക്ക് 7 ദിവസങ്ങളാണല്ലോ. വഹലഖൽ ഇൻസാ മനുഷ്യന്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയത് 7 ദിവസങ്ങളിലാണല്ലോ. തവാഫി 7 എണ്ണമാണ്, സഈ 7 എണ്ണമാണ്, അതുപോലെ ജംറകൾ എറിയുന്നതും 7 എണ്ണമാണ്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ 7-നൊരു പ്രത്യേകതയുണ്ട്. അക്കാരണത്താലാണ് 27-ാമത്തെ രാവി തന്നെയാണെന്ന് നിർണയിച്ച് നിശ്ചയിച്ച് പറയുവാനുള്ള കാരണം എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ പുണ്യമായ ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ രാത്രി 27-ാമത്തെ രാത്രിയിൽ ആണ് എന്നാണ് അധിക പണ്ഡിതന്മാരുടെയും പക്ഷം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ലോക മോമിനിയങ്ങൾ മുഴുവനും ആ 27-ാമത്തെ രാത്രിയെ ലൈലത്തുൽ ഖദർ രാത്രി എന്ന് പ്രത്യേകമായി പറയുവാനുള്ള കാരണം. അല്ലാഹു അഅലം ബിസ്സവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.